ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഉണക്കമീൻ വറുത്തത് കൂട്ടി ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 250 ഗ്രാം അളവിൽ ഉണക്ക മുള്ളൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് കഴുകി ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് മുള്ളൻ എങ്ങനെ വറുത്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ മുള്ളനിലെ ഉപ്പെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ വരെ കുരുമുളക് പൊടിയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മീനിൽ നമുക്ക് തിരുമ്മി കൊടുക്കാം. ഇനി മീനിനെ മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയൊന്നും വേണ്ട. ഞാനിപ്പോൾ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ മസാല തിരുമ്പി വെച്ചിരിക്കുന്ന മീനിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിതിലേക്കൊരു 3 ടീസ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ മീനിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഈ പാത്രം ഒന്ന് തുറന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് ഇളക്കി കൊടുക്കരുത്, പൊടിഞ്ഞ് പോവും നമ്മുടെ മീൻ. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത ശേഷം അടച്ച് വയ്ക്കാതെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവൻ വറ്റി വരുന്നത് വരെ മീനിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവൻ വറ്റി മസാലയെല്ലാം മീനിൽ നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഞാനൊരു 150 ഗ്രാം അളവിൽ ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 8 അല്ലി വെളുത്തുള്ളി, 8 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 പിഞ്ച് ഉപ്പ്. അപ്പോൾ ഉണക്ക മീനിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഈ ഒരു ഉള്ളിയിലേക്കും പച്ചമുളകിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള 1 പിഞ്ച് ഉപ്പ് മാത്രം എടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്തുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വെക്കാം. ഈ തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പ് അധികമാവാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുള്ളൻ മീനിനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മസാലയായി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം കറിവേപ്പിലയും എല്ലാം ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് വയ്ക്കാം. ഇനി നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒരുപാട് സമയം ഇളക്കി കൊടുക്കാതെ ഇരിക്കരുത്. ചെറിയുള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ മീൻ ഒന്ന് പൊടിഞ്ഞു പോയി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പൊടിഞ്ഞു പോയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ ആ തേങ്ങാക്കൊത്തിൻ്റെയും ചെറിയുള്ളിയുടെയും എല്ലാം ആ ഒരു ഫ്ലേവർ നമ്മുടെ മീനിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മീൻ ഇതുപോലെ നല്ലതായിട്ട് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് എപ്പോഴും മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ നല്ലത്. ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലാത്തവർ മാത്രം നമ്മൾ നോൺ സ്റ്റിക്ക് ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുവരെ ഉണക്കമീൻ ഇതുപോലെ വറുത്ത് നോക്കാത്തവർ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കണം, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാമായിരിക്കും. ടേക്ക് കെയർ. താങ്ക് യു.